ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബറാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ വന്നൊരു രണ്ട് ഫ്ലേവർ വെച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തതിനാൽ നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ ഒരു കപ്പ് മൈദൻ്റെ അളവ് എന്ന് പറഞ്ഞത് നാല് മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു കപ്പ് മൈദ. അപ്പോൾ ഞാൻ രണ്ട് ഫ്ലേവർ വെച്ചിട്ട് ചെയ്യുന്നത് നേരെ നാല് മുട്ട രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രണ്ട് രണ്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് ആദ്യം ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിത് ബീറ്റ് ചെയ്ത് എടുക്കുന്നതിനനുസരിച്ച് നമുക്കിതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരൻ്റെ അളവെന്ന് പറഞ്ഞത് നമ്മൾ നാല് മുട്ടക്കാണ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നാല് മുട്ടക്ക് ഏകദേശം പഞ്ചസാര വേണ്ടത് മുക്കാൽ ടു ഒരു കപ്പ് വരെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നാല് മുട്ടക്ക് മുക്കാൽ കപ്പിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുക്കാൽ കപ്പിൻ്റെ പകുതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണല്ലോ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നാല് മുട്ടൻ്റെ അളവിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ മുക്കാൽ കപ്പിൻ്റെ നേരെ പകുതിയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നാല് മുട്ട ഒന്നിച്ച് ബീറ്റ് ചെയ്തിട്ട് രണ്ട് പോർഷൻസ് ആക്കിയിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഫ്ലേവർ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ടൈഗറിൻ്റെ സ്ട്രോബെറി ഫ്ലേവറാണ് ഇതിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു മൂന്നാല് ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കപ്പ് മൈദൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസാണ് എടുത്തു വെച്ചിട്ടുള്ളത്, അതിൻ്റെ നേരെ പകുതി. അപ്പോൾ അരക്കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുക്കറിൽ ഇപ്പം നമ്മൾ കുക്കർ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഫ്രീസ് ചെയ്ത് കൊടുക്കണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ സ്ട്രോബെറി ഫ്ലേവറുള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വിസിലിടാതെ ഒരു 15-20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിൽ രണ്ടാമത്തെ ലെയറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് മുട്ട വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഈ മാംഗോ ഫ്ലേവറുള്ള എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കി വെച്ചിട്ടുള്ള അരക്കപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കേക്കും റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് മുട്ട വെച്ചിട്ടുള്ള കേക്കാണിത്. രണ്ട് മുട്ട വെച്ചിട്ട് ഒന്ന്, രണ്ട് മുട്ട വെച്ചിട്ട് അങ്ങനെ നാല് മുട്ട വെച്ചിട്ട് രണ്ട് കേക്ക്, രണ്ട് ഫ്ലേവറിലുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അത് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പം ഞാൻ എൻ്റെ കേക്ക് ഇവിടെ നാല് ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഞാനിവിടെ മുക്കാൽ ഗ്ലാസോളം ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. കൂടുതലാവാനൊന്നും പാടില്ല, കുറച്ച് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിനത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും കേക്ക് ഉണ്ടാവാം. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇന്നെല്ലാ ഭാഗത്തും ഒന്ന് എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം ഒന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് അടുത്ത ലെയറും കൂടി ഇതേപോലെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ മാംഗോ ഫ്ലേവർ ചെയ്ത് കഴിഞ്ഞാൽ മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഫ്ലേവർ എന്താ ചെയ്താൽ ആ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. അതിന് ശേഷം ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ ലെയറും ചെയ്തതിന് ശേഷം ഞാനിത് ഫുള്ളായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലത്തെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫ്ലേവറും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ടൈഗറിൻ്റെ തന്നെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. നമ്മൾ പിസ്റ്റേൻ്റെ ആയാലും ആൽമണ്ടിൻ്റെ ആയാലും അങ്ങനെ പലതരം ഫ്ലേവേഴ്സും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ഫ്ലേവർ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതേപോലെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. കൂടുതലായിട്ട് ഐസിങ് ഒക്കെ നീറ്റായിട്ടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഏകദേശം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഈ വൈറ്റ് ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇത് രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ സെൻട്രലായിട്ട് സ്റ്റാർസ് ആണ് വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റാർസ് തന്നെ ഞാൻ ഇത് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ടുണ്ട് അടിയിൽ ഇതേപോലെ ചെറുതായിട്ടൊരു ബോർഡറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറി ഫ്ലേവർ വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ മുറിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മാംഗോ ഫ്ലേവറും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് ഭാഗത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം കൈപ്പിംഗ് ബാഗ് അതിൽ ഇപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ